ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇസ്ലാമിക സമൂഹത്തെ, പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തെ എല്ലാ തരത്തിലുള്ള നവോത്ഥാനങ്ങളിൽ നിന്നും പുരോഗമനങ്ങളിൽ നിന്നും തടഞ്ഞിരുന്നത് ആരാണ്? ഇപ്പോ ഈ ഇവരുടെയൊക്കെ എതിർപ്പുകൾ വകവയ്ക്കാതെ ആരൊക്കെയാണോ സ്കൂളിൽ പോയും കോളേജുകളിൽ പോയും ഭൗതിക വിദ്യാഭ്യാസം നേടി ജോലിക്കാരായത്, പിന്നീട് അവരു തന്നെ ഈ പുരോഗമന പ്രവർത്തനത്തിന്റെ വക്താക്കളായി മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആരായിരുന്നോ ഇതിനെതിരായിരുന്നത്? വിദ്യാഭ്യാസം, അതായത് ലാ തക്തുബൂഹുന്നൽ കിതാബ്, സ്ത്രീകളെ എടുത്ത് പഠിപ്പിക്കേണ്ട എന്ന് പറഞ്ഞത് പോട്ടെ, അവരെ വാലിമുഹുന്നൽ ഹയാത്തത്, അവരെ നിങ്ങൾ തുന്നൽ പഠിപ്പിച്ചാൽ മതി, വലാ തുസ്കിനുഹുന്നൽ ഖുസൂറ, അമ്പരചുംബികളായ അല്ലെങ്കിൽ വാർക്ക വീടുകളില് സ്ത്രീകളെ താമസിപ്പിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പുരുഷന്മാർക്കോ? ഇവിടെ കണ്ണൂര് വടകരക്കടുത്ത് കോട്ടയം താലൂക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു, കോട്ടയം മുക്ക്. അവിടെ ഏതാ ബ്രിട്ടീഷ് ഇന്ത്യയില് എങ്ങനെയെങ്കിലും അവിടെ വരുന്ന കുട്ടികൾക്ക്, മദ്രസയിലെ കുട്ടികൾക്ക് ഒന്ന് ഭൗതിക വിദ്യാഭ്യാസം പഠിപ്പിക്കുക, അവരെ ഏതെങ്കിലും ഒരു ഭാഷ പഠിക്കട്ടെ. ഏയ് വേണ്ട, രാവിലെ മുതൽ വൈകുന്നേരം വരെ മദ്രസകൾ വെച്ച ചരിത്രമുണ്ട് ഇവിടെ. കാരണം അങ്ങനെ പോലും എഴുത്ത് പഠിക്കാൻ പാടില്ല. അത് മറ്റേത് മദ്രസ വിദ്യാഭ്യാസം തന്നെ എന്തായിരുന്നു? ഉസ്താദുമാര് കുട്ടികളുടെ ചെവി ചെന്നിട്ട് ചോദിക്കും, ഒളുവിന്റെ ഫറള് എത്ര, ഒളുവിന്റെ ഷറത്ത് എത്ര, നമസ്കാരത്തിന്റെ എത്ര, കുളിക്ക് കുളിയുടെ നിബന്ധനകൾ എന്തൊക്കെയാണ്, അങ്ങനെയൊക്കെ ചെന്ന്. അതായത് വൈവയാണെങ്കിൽ ഇങ്ങനെയാണ് ചോദ്യം. മുഖാമുഖം ഇരുന്നിട്ടാണെങ്കില് അന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികളോട് ചെവിയിൽ ചെന്ന് ചോദിക്കലായിരുന്നു. ഇന്ന് കുട്ടികളെ കിട്ടിയാൽ പീഡിപ്പിക്കുന്നത് കുറച്ചെങ്കിലും ഒക്കെ വാർത്തയാകുന്നുണ്ട്. അന്നാരും അറിയുക പോലും ചെയ്യാത്ത ഒരു കാലഘട്ടം. ഞാനൊക്കെ ഈ മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് ഉസ്താദുമാര് വന്ന് ചോദിക്കുന്നതാണ്, ഹയല് നിഫാസ് ഇത് പഠിപ്പിച്ചാൽ പഠിപ്പിച്ചാൽ ഉസ്താദുമാർക്ക് അങ്ങോട്ടും മതിയും കൊതിയും തീരത്തില്ല. കാരണം ഹയല് എന്ന് പറഞ്ഞാൽ പീരീഡ്സ്, നിഫാസ് എന്ന് പറഞ്ഞാൽ പ്രസവത്തോടനുബന്ധിച്ചിട്ട് വരുന്ന ആർത്തവരക്തം. അപ്പൊ ഇത് രണ്ടും പഠിപ്പിച്ച് 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 ഇവർക്കങ്ങോട്ടും മതിയാകത്തില്ല. വർണ്ണിച്ച് വർണ്ണിച്ച് അസാൻ നമ്മളോട് ഖുർആൻ എടുക്കാൻ മടിച്ചൊക്കെ നിന്നാൽ ഉടനെ, ആ എന്താണ് രക്തത്തിന്റെ കളറ്? അന്ന് ഇതൊന്നും വാർത്തയാക്കാനൊന്നും ആരുമില്ലല്ലോ. ഇന്നൊക്കെ ഇന്ന് തന്നെ നമുക്കറിയാം, ഓരോ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി ഉസ്താദുമാര് കഠിനമായി പീഡിപ്പിക്കുന്നുണ്ട്. ശാരീരിക ഉപദ്രവങ്ങൾ, കുഞ്ഞുങ്ങളെയൊക്കെ ഒരു കുഞ്ഞിനെ എടുത്ത് അടുത്ത കുഞ്ഞിന്റെ പുറത്താണ് അടിക്കുന്നത്. എന്തിനാണിത്? സമാധാനത്തിന്റെ മത ആശയം പഠിപ്പിക്കുവാണ്. ഒരു കൊച്ചു കുഞ്ഞിനെ കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരനായ ഉസ്താദ് അയാളെ പിടിക്കപ്പെട്ടിട്ടുണ്ട്. പിടിച്ചു വലി ചിരട്ടുമുറി കൊണ്ടുപോയിട്ട് അടിയോടടി, അത് കൃത്യമായി ക്യാമറ കണ്ണുകളിൽ ഒപ്പിയെടുത്ത് അവരിൽപ്പെട്ട ആളുകൾ തന്നെ പുറത്തു വിട്ടെങ്കിൽ അതിനെ എതിർക്കുന്ന കുഞ്ഞുങ്ങളടക്കം അവിടെ തന്നെയുണ്ട്. അപ്പോ വിദ്യാഭ്യാസത്തിന്, പുരോഗതിക്ക്, വളർച്ചയ്ക്ക്, നവോത്ഥാനത്തിന് എല്ലാ കാലഘട്ടത്തിലും മുസ്ലിം പൗരോഹിത്യം എതിരായിരുന്നു. അത് തെളിയിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ കൽപ്പിച്ചുതരാം. ഇദ്ദേഹം സക്കരിയ സൊലാഹി, ജിന്നുമായിട്ട് ബന്ധപ്പെട്ട വളരെ പണ്ഡിതനാണ്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം അദ്ദേഹത്തെ കുറിച്ച് ഐഡിയ കിട്ടും. ഇംഗ്ലീഷ് മീഡിയത്തിന്റെ കടന്നുകയറ്റത്തോടു കൂടി നാട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിലും മതപഠനം ഇന്ന് ശ്രദ്ധിക്കപ്പെടാത്തൊരവസ്ഥയാണ്. പല മദ്രസകളും ഇന്ന് അടച്ചുപൂട്ടൽ ഭീഷണിയില്ല. കാരണം എന്താണെന്നറിയോ, കുട്ടികളില്ല, കുട്ടികളൊക്കെ ഇംഗ്ലീഷ് മീഡിയത്തിലാണ്. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പേരിനൊരു റിലീജിയസ് ഇൻസ്ട്രക്ഷൻ എന്നിട്ടൊരു പീരിയഡ് ഉണ്ടാവും. ഏയ്, ആ ഒരു പീരിയഡ് കൊണ്ടൊക്കെ ആയി എന്നു വെച്ചിട്ട് ഇനി എന്തിനാ ഇപ്പൊ മദ്രസയിൽ പോണേ? മദ്രസയിൽ പോവുകയാണെങ്കിൽ തന്നെ ഞാൻ സെക്രട്ടറിന്റെ മോനല്ലേ, അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ മേൽക്കുട്ടിയല്ലേ, അപ്പൊ പോവാന്നാ മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട് രാവിലെ വലിയ കെട്ടും പാണ്ടവും വെള്ളക്കുപ്പിയും ചോറ്റും പാത്രവും ഒക്കെ പാളയത്തൊരു സാധനത്തെ കുത്തി പുറപ്പെടുവിച്ച് ഇവിടെ കൊണ്ടുവന്നിറക്കും. എന്നിട്ട് ഉസ്താദെ 8:30-ന്റെ മോളെ ബസ് വരികയില്ല എന്ന് കയറ്റി കൊടുക്കണേ. ഉസ്താദിന്റെ പണിയതാ, ആകെ തട്ടിപ്പിടിച്ച് ഇവിടെ എത്തിയാൽ 8 മണിക്കാ, 8:30 അവന്റെ കൂട്ടിനെ ജീപ്പിലോ അല്ലെങ്കിൽ കാറിലോ കയറ്റി കൊടുക്കാൻ വേണം. ഇതൊരു വഴിപാട് പോലെ. ചിലപ്പോ 7 മണി വരെ അവിടെ സ്കൂളിലെ ട്യൂഷൻ ആയിരിക്കും സുബൈ മുതൽക്ക്. അടിച്ചു കയറ്റുന്നേ ഈ ദുനിയാവിന്റെ വിജ്ഞാനം, മറ്റതാർക്കും വേണ്ട. ഒരു ചടങ്ങ് മാത്രം, മദ്രസകളിലൊന്നും കുട്ടികളില്ല, അതാ ഇപ്പോഴത്തെ അവസ്ഥ. ആർക്കും വേണ്ട, എല്ലാരും ഇംഗ്ലീഷ് മീഡിയത്തിന്റെ പിന്നാലെയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മുടെ സംസ്കാരം പോലും നശിപ്പിക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാ. തട്ടിട്ട് വരാൻ പാടില്ല, ജുമായ്ക്ക് പോകാൻ പാടില്ല, ക്രിസ്ത്യാനിന്റെ സ്കൂളാ. ഇപ്പൊ തലശ്ശേരി ഇപ്പൊ കഴിഞ്ഞ മാസം ഒരു വലിയ വിവാദം നിങ്ങൾ പലരും ശ്രദ്ധിച്ചു കാണും. തലശ്ശേരിയിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ കീഴിലുള്ള ഒരു സ്കൂള്, അവിടെ കുട്ടികൾക്ക് തട്ടിടാൻ പാടില്ല,
കുട്ടികളെ ജുമാക്കും കൂടി പറഞ്ഞേക്കൂല. വലിയ വിവാദം, ആളുകൾ അങ്ങോട്ട് സമരം, ഇങ്ങോട്ട് സമരം, പെണ്ണുങ്ങളെ സമരം. എന്തിനായി സമരം ചെയ്യണേ? അച്ചായന്റെ സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കേണ്ട ആവശ്യമുണ്ടോ? എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടല്ലേ. ഈ സ്കൂളിൽ എല്ലാ നിയമങ്ങളും ഞങ്ങൾ പാലിക്കുന്നു. അവർ സർക്കാരിൽ നിന്ന് ഒരു ഗ്രാന്റും വാങ്ങാത്ത പ്രൈവറ്റ് സ്ഥാപന, അവരൊന്നും ചെയ്യാൻ സാധിക്കൂല. എന്നിട്ട് പിടിഎ മീറ്റിംഗ് കൂടിയപ്പോ കുറച്ചാളുകൾ, അല്ലെങ്കിൽ എന്തിനാ ഈ സ്കൂൾ പോണ കുട്ടികൾക്ക് തട്ടം, മക്കനെയും മത്തിയും, ഏയ് ആരാ മാപ്പിള കുട്ടികളെ ജയിക്കണേ? എന്നിട്ട് അവര് തമ്മിൽ അടിയെ കുറച്ചാൾ ഇറങ്ങിപ്പോന്ന് എല്ലാരും കുട്ടികളെ പിൻവലിച്ച സ്കൂളങ്ങ് പൂട്ടും. 70% മാപ്പിള കുട്ടികളാണ് പഠിക്കുന്നത്. പല അച്ചായന്മാരെ സ്കൂളിൽ താകിരുന്ന നമ്മളാണ്. ഇവിടുന്ന് വിളിച്ചു പറയാണ് മറ്റേ സ്കൂളിൽ ചേർക്കണം, ആ സ്കൂളിൽ ചേർക്കണം. ചോദിച്ചപ്പോഴും നല്ല എഡ്യൂക്കേഷൻ ആണ്. എന്തിനാ അദ്ദേഹത്തിന്റെ ഒരു പുച്ഛവും വർഗീയതയും വിദ്വേഷവും എത്രമാത്രം ആ വാക്കുകളിൽ ഉണ്ട് എന്ന് ആലോചിക്കണം. വിദ്യാഭ്യാസത്തോടുള്ള വെറുപ്പ് മാത്രമല്ല, ജാതി പറഞ്ഞ് അദ്ദേഹം ജാതി വെറി കൂടിയാണ് ഈ സമുദായത്തിന്റെ തലച്ചോറിലേക്ക് കുത്തിവെക്കുന്നത് എന്നുകൂടി ചിന്തിക്കണം. ഇസ്ലാമില്ലാത്ത എഡ്യൂക്കേഷൻ എന്തിനാ? ഇസ്ലാമിക വേഷം ധരിക്കാതെ പ്രായപൂർത്തിയെത്തിയ ഒരു പെൺകുട്ടി സ്കൂളിൽ പോയാൽ അതിന്റെ കുറ്റം നിങ്ങൾക്ക് ഉണ്ടാകും. നിസ്കരിക്കാൻ വരെ സൗകര്യമില്ല. ഒരാൾ എനിക്ക് ഫോൺ ചെയ്തു, എന്റെ മോള് +2 പഠിക്കാണ്, രാവിലെ 7 മണിക്ക് പോകും, വൈകുന്നേരം 7 മണിയും തിരിച്ചെത്തുമ്പോ. അപ്പൊ ക്രിസ്ത്യാനികളുടെ സ്കൂളായതുകൊണ്ട് 100 ദിവസം നിസ്കരിക്കാൻ പറ്റൂല. മറ്റ് മുസ്ലിം വീടുകളൊന്നും അതിന്റെ അടുത്തില് ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ പ്രായപൂർത്തിയായ പെൺകുട്ടികളെങ്ങനെ എന്നെ വീട്ടിൽ പോയി കരിക്കാൻ പറ്റൂല. എന്താ ചെയ്യേണ്ടത്? വല്ല ഇളവ് കിട്ടുമെന്നറിയ എന്നെ വിളിക്കുക. ഞാൻ പറഞ്ഞു ഇന്ന് നിർത്തണം എന്റെ കുട്ടിയുടെ +2 ഇന്ന് നിർത്തണം. ഏ എന്താന്ന് ചോദിച്ചു, എടോ നിന്റെ കുട്ടിയെ +2 പഠിപ്പിച്ചോന്ന് അല്ല ചോദിക്കുക. നിന്റെ കുട്ടിയെ 100 സ്കരിച്ചോ അസംസ്കരിച്ചോ നിന്നോട് ചോദിക്കും, നിന്റെ മകളോടും ചോദിക്കും. നിർത്തണം സ്കൂൾ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമ്മളെ ആളുകളെ നിലവാരം എവിടെ എത്തിയെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. വെറും ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പിന്നാലെ കുറച്ച് പൈസയും കൂടി ഉണ്ടായപ്പോ കേൾക്കുന്നവർക്ക് ഇദ്ദേഹത്തിന്റെ നിലവാരം മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. എല്ലാരും കുട്ടികളെ ഡോക്ടർ എഞ്ചിനീയർ ആക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ്. പൂതിക്കൊന്നും കുഴപ്പമില്ല, പക്ഷെ ഇസ്ലാം ഒഴിവാക്കിയിട്ടുള്ള ഡോക്ടർ എഞ്ചിനീയർ നമുക്ക് വേണ്ട. അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ബാംഗ്ലൂരിലും ചെന്നൈയിലും മറ്റൊക്കെ കേരളത്തിലെ കുട്ടികളെ കൊണ്ടുപോയി ചേർക്കും. 25 ലക്ഷം 30 ലക്ഷം കൊണ്ട് MBBS ഒക്കെ സീറ്റ് വാങ്ങിയിട്ട് എന്നിട്ടോ പോക്കും വരുത്തൊക്കെ ഒറ്റയ്ക്ക് തന്നെ പെൺകുട്ടികളെ. അത് ബാംഗ്ലൂരിൽ ആരാണ് കയറ്റി കൊടുക്കും? ആരോപ്പം? അതോടൊപ്പം പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. എന്നിട്ട് അവിടെ പോയി ഇറങ്ങും. അവൾ ഇങ്ങോട്ടും അങ്ങനെ തന്നെ. എന്ന് മാത്രല്ല, രണ്ടുമെല്ലാം കഴിഞ്ഞിട്ട് ഓളന്നൊരു പുതിയാപ്പിള്ള കണ്ടെത്തിട്ട് വാപ്പാനോട് ഒന്ന് പറയും, ഒരാള് ശരിയായിട്ടുണ്ട്, ഏയ് നിക്കാവും ചെയ്തു കൊടുക്കും. ഒരു പോയത്തക്കാരൻ പറഞ്ഞെന്താണെന്നറിയോ, ഓന്റെ മോളെ കല്യാണത്തിന് ക്ഷണിക്കാൻ വന്നപ്പോ അന്താടോ അത്ര പെട്ടെന്ന് കല്യാണം ആയത്, എന്റെ മോള് പഠിക്കല്ലോ അവിടെ രണ്ടുമല്ലേ. ആ മോളെ അവിടെ കൊണ്ടാക്കിയ പൈസ മുതലായി. ഞാൻ 25 ലക്ഷം 28 ലക്ഷം കൊടുത്തു വാങ്ങിയതാണ്. അതിനത്ര മാർക്കൊന്നും ഇല്ല, തള്ളി കയറ്റിയ. അതെന്താ, ഞാൻ അവളവിടെ ചേർത്തപ്പോ എന്റെ ഉദ്ദേശം നല്ലൊരു അലയൻസ് കിട്ടലായി. അത് കിട്ടി. ഏയ് കുട്ടി ഡോക്ടറാക്കണമെന്നല്ല, ഒരു ഡോക്ടറെ പുതിയാപ്പിള്ള കിട്ടാൻ വേണ്ടിയാണ്. അപ്പൊ മോളെ പോയി പ്രേമിച്ചോടി എന്ന് പറയുന്നില്ല എന്ന് മാത്രം. എവിടെ എത്തി നമ്മളെ ഹൗമിന്റെ അവസ്ഥ ആലോചിച്ചോക്കി. നമ്മളെ കുട്ടികൾ ഏത് ഹോസ്റ്റലിലാ പഠിക്കണത്? എന്താ അവിടുത്തെ സ്ഥിതി? ഹോസ്റ്റലിലാണ്, ഹോസ്റ്റലായ പൂർണ്ണ സുരക്ഷിതത്വ. ആ ഗേറ്റിനുള്ളിൽ കൂടെ കടന്നാ ഒന്ന് നോക്കുന്നല്ല, അതിന് പുറത്തിറങ്ങി ഒന്ന് നോക്കുവോ? ആരപ്പാ മോള് വരുന്നേ? എന്താ ബാംഗ്ലൂരൊക്കെ സ്ഥിതി? എന്താ സ്ഥിതി എന്ന് നമ്മൾ അന്വേഷിക്കുന്നുണ്ടോ? മാത്രല്ല നാട്ടിൽ തന്നെ പെൺകുട്ടികൾ പഠിക്കുന്ന സ്ഥാപനത്തെ കുറിച്ച് രക്ഷിതാക്കൾക്ക് അറിഞ്ഞൂടാ. അല്ല ഓക്കെ, ഞങ്ങളെ മോൾ എവിടെയാ പഠിക്കണേ? അത് എനിക്കൊന്നും അറിയില്ല. അവിടെ അങ്ങാടിയിൽ ആ ബസ് സ്റ്റാൻഡിന്റെ അപ്പുറത്ത് ആ ബിൽഡിങ്ങിന്റെ 3-ാം നിലയിലേറ്റ് എന്താ കമ്പ്യൂട്ടറോ കമ്പ്യൂട്ടറോ എനിക്കൊന്നും അറിഞ്ഞൂടാ. ഞാൻ 300 വെച്ചാ 300 കൊടുക്കും, 500 വെച്ചാ 500 കൊടുക്കും. ഏയ് എന്തിനാണ് ഇവനൊക്കെ വാപ്പയാന്നും വല്യപ്പയാന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്? എന്താ ഇവന്റെയൊക്കെ ഉത്തരവാദിത്വം? പെൺകുട്ടികളെ വളർത്തിയ വലിയ കൂലുണ്ട് ഇസ്ലാമിന്, അല്ലേ? മനാല ജാരിയത്തെ ചിത്രം പിന്നെല്ലാം. രണ്ട് പെൺകുട്ടികളെ പ്രായപൂർത്തിയെത്തവരെ നല്ല നിലക്ക് പരിപാലിച്ചാൽ ആ പെൺകുട്ടികൾ നാളെ നരകത്തുന്ന ഒരു മറയായിരിക്കും. എന്തിനാ ആൺകുട്ടികൾക്കില്ലാത്തൊരു ഓഫർ പെൺകുട്ടികൾക്ക് പറഞ്ഞത്? കുറച്ച് പണിയുണ്ട് പെൺകുട്ടികളെ വളർത്താൻ, അതുകൊണ്ട് തന്നെ അത് ഉത്തരവാദിത്വം തന്നെയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ മതവിജ്ഞാനത്തിനെ നശിപ്പിക്കുന്ന തരത്തിൽ, മതവിജ്ഞാനത്തെ അവഗണിക്കുന്ന തരത്തിൽ ഭൗതിക വിദ്യാഭ്യാസത്തോടുള്ള ആർത്തിയും അലച്ചയും ദുരയും നമുക്ക് വല്ലാതെ കടന്നുകൂടിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ഒക്കെ വീട്ടിലെ കുട്ടികളുടെയും സ്ത്രീകളുടെയും ഒക്കെ അവസ്ഥയെ കുറിച്ചിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല. പെണ്ണിനെ വളർത്തിയാൽ കൂലിയുണ്ട്, എന്തിനാണ് വളർത്തി കൃഷിയിടമാക്കി അങ്ങോട്ട് കൊടുക്കുക? കാരണം വിത്തുകാളകളെ പോലെയുള്ള കർഷകന്മാരുടെ കയ്യിലാണല്ലോ നമ്മൾ നമ്മുടെ മക്കളെ പിടിച്ചേൽപ്പിക്കേണ്ടത്.
ബാക്കി കാര്യങ്ങൾ അവർ നോക്കിക്കോളും. എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ പുരോഗതി പ്രാപിക്കാത്തത് എന്നതിനുള്ള ഉത്തരം ഇദ്ദേഹത്തിന്റെ വാചകത്തിലുണ്ട്. ഞാനൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നന്ദി.